ഇനി അനുഭവത്താളിൽ നമുക്ക് അതിഥിയായി എത്തുന്നത് ശ്രീ പറക്കോട ഉണ്ണികൃഷ്ണനാണ്. ആ പേരിനേക്കാൾ ഏറെ ശബ്ദമായിരിക്കും പ്രേക്ഷകർക്ക്, ആകാശവാണിയുടെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിരിക്കുക. പ്രഭാത ഭേരിക്ക് ഇന്ന് 25 വയസ്സ് തികയുകയാണ്. അതിഥിയായി നമുക്ക് ശ്രീ പറക്കോട ഉണ്ണികൃഷ്ണൻ. പ്രഭാത ഭേരി കേട്ടാണ് ഒരു കാലത്ത് മലയാളികൾ ഉണർന്നിരുന്നത് അല്ലേ? ആകാശവാണി അത്രയും തന്നെ പോപ്പുലറായിരുന്നു. ഇപ്പോഴും പോപ്പുലാരിറ്റിക്ക് കുറവൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും സ്വാഗതം വാർത്താ പ്രഭാതത്തിലേക്ക്. ഏതായാലും നമുക്ക് പ്രഭാതഭേരി ഒന്ന് കേട്ടതിന് ശേഷം തുടങ്ങുന്നതായിരിക്കും ഭംഗിയാവുക അല്ലേ? തീർച്ചയായിട്ടും പ്രഭാതഭേരിയിലേക്ക്. ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ടൗൺഷിപ്പാണ് പൂപ്പാറ. പേര് സൂചിപ്പിക്കുന്ന പൂവിന്റെ സുഗന്ധം പക്ഷേ ടൗണിലില്ല. റസാഖ്: പന്നിയാർ പുഴയിൽ നിന്ന് ഒഴുകുന്ന വെള്ളം പൂപ്പാറയിൽ ഉത്ഭവിക്കുന്ന സ്ഥലത്ത് തന്നെ ആരംഭത്തിൽ തന്നെ ഇത് മലിനീകരമാകുന്നു. ഇനി അധികാരികളുടെ സ്വരം കൂടി കേൾക്കൂ. ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പാർവതി ഷൺമുഖം: പ്രധാനമായിട്ട് പഞ്ചായത്തിന് സ്ഥലം ഇല്ല എന്നുള്ളത് ഒരു പ്രധാന കാര്യം. പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല, അധികാരികൾക്ക് ജനങ്ങൾ പ്രകടിപ്പിച്ച വികാരത്തോട് പൂർണ്ണ യോജിപ്പാണിവിടെ. പക്ഷേ പ്രശ്നപരിഹാരം കാണേണ്ടവർ എല്ലാം എന്ന് മൂളി കേട്ടിരുന്നാൽ മാത്രം മതിയോ? ഈ സ്ഥിതി അധിക നാൾ തുടർന്നാൽ പൂപ്പാറ ഉൾപ്പെടുന്ന ഈ മേഖലയിൽ എന്തെങ്കിലും പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെടും എന്നത് തീർച്ച. അതുവരെ ഈ തെറാപ്പി തുടരും. ഒരു പ്രദേശത്തെ ഒരു നീറുന്ന പ്രശ്നത്തെക്കുറിച്ച് ജനങ്ങളുടെ കൂടി പ്രതികരണം എടുത്തുകൊണ്ട് നടത്തിയ ഒരു പ്രോഗ്രാമാണ്. അതിൽ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി കാണിച്ചിട്ടുള്ളൂ. ഇടപെടുക അല്ലെങ്കിൽ ഇടപെടാതിരിക്കുക, ഇത് രണ്ടും ചെയ്യാം. പക്ഷേ ഇടപെടുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. പ്രഭാതഭേരിയുടെ 25 വയസ്സായ പ്രഭാതഭേരികളുടെ സമൂഹത്തിലെ ഇടപെടലിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പ്രഭാതഭേരി എന്ന പരിപാടി നേരത്തെ അളകനന്ദ സൂചിപ്പിച്ചതുപോലെ സുകുമാർ അഴീക്കോട് ഈ പരിപാടിയെക്കുറിച്ച് പറഞ്ഞത് ആകാശവാണിയിലെ സൂര്യോദയം എന്നാണ്. ശരിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രഭാതഭേരി കേട്ടുകൊണ്ടാണ് ആളുകൾ ഉണർന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്രഭാത സമയത്ത് എപ്പോഴും നമ്മൾ വളരെ ശാന്തമായ അല്ലെങ്കിൽ മനസ്സിന് സമാധാനമുണ്ടാകുന്ന വിഷയങ്ങളാണ് റേഡിയോയും അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളും കൈകാര്യം ചെയ്യാറുണ്ടായിരുന്നത്. ഞങ്ങൾ അതിൽ നിന്ന് വേറിട്ട് വ്യത്യസ്തമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു സമയമായി പ്രഭാതഭേരിയെ ഉപയോഗിച്ചു. അവതരിപ്പിച്ച മിക്ക പരിപാടികൾക്കും വളരെ സജീവമായ ഇടപെടൽ അധികാര കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായി. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ അല്പം മുൻപ് കേട്ട പൂപ്പാറയിലെ സംഭവം, മിക്ക പരിപാടികളും സർക്കാർ ശ്രദ്ധിക്കുകയും ആ പരിപാടികൾ അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അവർ അതിനനുസരിച്ച് തിരുത്തൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ സമൂഹത്തിൻ്റെ സജീവമായ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പറ്റി, അർത്ഥപൂർണമായി ഇടപെടാൻ പറ്റി എന്നുള്ളതാണ് പ്രഭാതഭേരി എന്ന പരിപാടിയുടെ ഒരു വിജയം. ഇത് തുടങ്ങുന്ന സമയത്ത് 25 വർഷം മുമ്പ് കൃഷ്ണമൂർത്തി താങ്കൾക്കൊരു ബ്ലാങ്ക് ചെക്ക് നൽകുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങി. കാരണം അന്ന് ആകാശവാണിക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ, സർക്കാർ നിയന്ത്രണങ്ങൾ. ബ്ലാങ്ക് ചെക്ക് കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും പേടിയാണ്. പേടിച്ചിരുന്നു അന്ന്? ഇല്ല, അന്ന് ഭയം ഉണ്ടായിരുന്നില്ല. ഒന്ന്, ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. ഞാനൊരു കോളേജ് അധ്യാപകനായിരുന്നു. അധ്യാപക ജോലിയിൽ നിന്ന് നേരിട്ട് ആകാശവാണിയിലേക്ക് വരികയാണ്. എൻ എസ് കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന സ്റ്റേഷൻ ഡയറക്ടർ കർണാടകക്കാരനാണ്. അദ്ദേഹം കേരളത്തിലെ ശ്രോതാക്കളുടെ മനസ്സ് തിരിച്ചറിഞ്ഞ ഒരാളാണ്. എന്താണ് കേരളത്തിലെ ശ്രോതാക്കൾക്ക് ആവശ്യം എന്നറിഞ്ഞ ഒരാളാണ്. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പുതിയ പരിപാടി ആരംഭിക്കുക, നിങ്ങൾക്ക് ഞാൻ ഒരു ബ്ലാങ്ക് ചെക്ക് തരുന്നു, ഇഷ്ടമുള്ള പരിപാടി ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ പരിപാടിയുടെ ഒരു രൂപരേഖ ഇത്തരത്തിലായിരിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇഷ്ടമുള്ളൊരു പ്രപ്പോസൽ ഇഷ്ടമുള്ള രീതിയിൽ പ്ലാൻ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് പരിപാടി പ്ലാൻ ചെയ്തത്. സത്യത്തിൽ അന്ന് മാധ്യമത്തിൽ വന്നപ്പോൾ കൃത്യമായ ഒരു പരിചയമോ അനുഭവ സമ്പത്തോ ട്രെയിനിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നതാണ് ശ്രോതാക്കൾക്ക് വേണ്ടത് എന്നൊരു ധാരണ ഏകദേശം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ധാരണ രൂപപ്പെട്ടത്. അത് ഞാൻ സ്ഥിരമായി റേഡിയോ കേൾക്കുന്ന ഒരാളായിരുന്നു. വളരെ ചെറുപ്പം മുതലേ റേഡിയോ കേൾക്കുന്ന ഒരാളായിരുന്നു. പതിവായി റേഡിയോ കേൾക്കുമായിരുന്നു. ഓൾ ഇന്ത്യ റേഡിയോ മാത്രമല്ല, BBC പോലെയുള്ള വിദേശ ചാനലുകളും കേൾക്കുമായിരുന്നു. അപ്പോൾ പല ചാനലുകളും കേൾക്കുമ്പോൾ ഇന്നതായിരിക്കണം ഒരു പരിപാടിയുടെ ഫോമാറ്റ് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിൽ ചെറിയ ധാരണ എവിടെ നിന്നും ഉണ്ടായി കാണും. ആ ധാരണയിൽ നിന്നാണ് ഈ ഒരു ഫോമാറ്റ് ഞങ്ങൾ ട്രൈ ചെയ്തതാണ്. ആദ്യമായിട്ടാണ്, അന്ന് ടെലിവിഷൻ ഇല്ലാന്ന് ഓർക്കുക, സ്വകാര്യ റേഡിയോ ചാനലുകളില്ല. അന്ന് നിലവിലുണ്ടായിരുന്നത് ആകാശവാണിയും പിന്നെ ദൂരദർശനും മാത്രമേ ഉണ്ടായിരുന്നു. അത് ദൂരദർശൻ സാറ്റലൈറ്റ് സംപ്രേഷണം ഉണ്ടായിരുന്നില്ല, ടെറസ്യൽ പ്രക്ഷേപണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആകാശവാണി ആയിരുന്നു അന്നത്തെ പ്രധാന ബഹുജന മാധ്യമം എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ ഇത്തരം ഒരു ഫോമാറ്റ് ട്രൈ ചെയ്യാമെന്ന് തോന്നി. ഒരു ഫസ്റ്റ് ഡേയിലെ പ്രോഗ്രാം ഞങ്ങൾ കൊടുത്തത് കരമനയിലെ ഒരു ജലക്ഷാമത്തെക്കുറിച്ചാണ്. ഒരു ഗ്രാമത്തിൽ, കരമനയിലൊരു ഒരു ബ്രാഹ്മണ ഗ്രാമത്തിൽ വെള്ളം കിട്ടുന്നില്ല.
അത് കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ആ പ്രോഗ്രാം ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായി ഇതായിരിക്കണം ഇതിൻ്റെ ഫോമാറ്റ്. അങ്ങനെയാണ് ഒരു വിമർശനാത്മക ശൈലിയിലേക്ക് തന്നെ, വിമർശനാത്മക ശൈലി നേരത്തെ തന്നെ സ്വീകരിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു. ജനകീയ പ്രശ്നങ്ങൾ ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും അതിൽ വിമർശനാത്മക ശൈലി ഉണ്ടാകണമല്ലോ. അപ്പോൾ വെള്ളം കിട്ടുന്നില്ല, അവർക്ക് വെള്ളം കിട്ടുന്നില്ല, തിരുവനന്തപുരം നഗരത്തിലുള്ള ബാക്കി എല്ലാ സ്ഥലങ്ങളിലും വെള്ളം കിട്ടുമ്പോൾ ആ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെടുത്ത് പറഞ്ഞ കാര്യം, ഞങ്ങൾക്ക് പൂജയ്ക്ക് തളിക്കാൻ പോലും വെള്ളം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു. ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ വന്നു. ഇന്നത്തെ പോലെ അധികം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ മറ്റ് ചാനലുകൾ ഇല്ലാതിരുന്നൊരു കാലമാണ്. അപ്പോൾ അവർ പെട്ടെന്ന് അതിനകത്ത് നടപടി സ്വീകരിച്ചു. പിറ്റേന്ന് തന്നെ അവിടെ വെള്ളം വന്നു. പിറ്റേന്ന് തന്നെ ആ സ്ഥലത്ത് വെള്ളം കൊടുക്കാൻ കഴിഞ്ഞു. വാട്ടർ അതോറിറ്റി അത്ര പെട്ടെന്നൊന്ന് പ്രവർത്തിച്ചു. അപ്പോൾ അതിനെ തുടർന്ന് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ പരാതികൾ കിട്ടി. ഇന്ന സ്ഥലത്ത് വെള്ളമില്ല, ഇന്ന സ്ഥലത്ത് റോഡില്ല, ഇന്ന സ്ഥലത്ത് വെളിച്ചമില്ല. ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത്ര സ്ഥലങ്ങളിൽ ഇത് പോയി കവർ ചെയ്ത് പരിപാടി പ്രക്ഷേപണം ചെയ്തു. ഇത് കവർ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ജനങ്ങളുടെ ശബ്ദം അവരുടെ വീട്ടിൻ്റെ പരിസരത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിത പരിസരത്ത് നിന്ന് പ്രക്ഷേപണം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം ഓട്ടോറിക്ഷ തൊഴിലാളി അയാളുടെ ജീവിത പ്രശ്നങ്ങൾ പറയുന്നത് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളിയുടെ പ്രശ്നം പറയുന്നത് പിന്നെ മീൻ പിടിക്കുന്ന സ്ഥലത്തു നിന്നായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ, ഇത് അതുവരെ ആകാശവാണി എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ പിന്നെ കേട്ടിരുന്ന ശബ്ദം ആരുടേതാണ്? വിദഗ്ധന്മാർ, ശാസ്ത്രജ്ഞന്മാർ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ, ഇങ്ങനെ സമൂഹത്തിൻ്റെ വേറൊരു തട്ടിലുള്ളവരായിരുന്നു. ഇത് നമ്മൾ ഈ ഗ്രാസ് റൂട്ട് ലെവൽ എന്നൊക്കെ പറയുന്ന പോലെ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾ അവരായിരുന്നു ആകാശവാണിയുടെ അന്നത്തെ ഏറ്റവും വലിയ, ഏറ്റവും കൂടുതൽ ശ്രോതാക്കളായിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ്, അവർക്ക് തന്നെ നേരിട്ട് അവരുടെ ശബ്ദത്തിലൂടെ പറയാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ മറ്റേ ഒരു റിപ്പോർട്ടിംഗ് നമ്മളവിടെ പോയിട്ട് അവരുടെ ശബ്ദത്തിൽ നമ്മുടെ ശബ്ദത്തിൽ പറയാം, ഇതങ്ങനെയല്ല, ഇത് അവരുടെ ശബ്ദത്തിൽ പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു മാധ്യമമാണ് എന്നൊരു ഫീലിംഗ് ആളുകൾ ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞു. ഇതിപ്പം നമുക്ക് വിഷ്വൽ മീഡിയ ആകുമ്പോൾ വലിയ ഗുണം, ഇതാണ് ഇതിൻ്റെ അവസ്ഥ എന്നൊരു വിഷ്വൽ കാണിക്കാം. നിങ്ങൾക്ക് ഓഡിയോ മാത്രമല്ല, സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ചുരുങ്ങിയ വാക്കുകൾ, അത് ഏറ്റവും കൃത്യമായിരിക്കണം. എങ്ങനെയായിരുന്നു സ്ക്രിപ്റ്റിംഗ്? സ്ക്രിപ്റ്റിനകത്ത് ഞങ്ങളൊന്നൊരു പുതിയ റേഡിയോ ഭാഷയുണ്ടാക്കി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അതുവരെ റേഡിയോയിൽ മിക്ക പരിപാടികളിലും, എല്ലാ പരിപാടികളിലും ഞാൻ പറയുന്നില്ല, മിക്ക പരിപാടികളിലും ഒരു പ്രത്യേക തരത്തിലുള്ള പിന്നെ സാഹിത്യ ഭാഷയൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് വളരെ ജനകീയമായ ഒരു ഭാഷ ഞങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നു. അതിൻ്റെ പ്രധാന കാരണം അന്ന് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്ന ഡോക്ടർ എം രാജീവ് കുമാർ എന്ന് പറയുന്ന ആളാണ്. അതിനുശേഷം എസ് ഗോപാലകൃഷ്ണൻ, ഇപ്പോഴീ മാധ്യമത്തിലൊക്കെ കോളം എഴുതുന്ന എസ് ഗോപാലകൃഷ്ണൻ എഴുത്തുകാരൻ, കുറേ കാലം അത് കൈകാര്യം ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടായി. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു രസകരമായ സംഭവം, കാലടിയിലെ പിന്നെ ഈ റൈസ് മില്ലുകൾ റേഷനരി വെള്ള അരിയെ ചെമ്പാവരിയാക്കുന്ന ഒരു സാങ്കേതിക വിദ്യയുണ്ട് അവർക്ക്. അതേക്കുറിച്ചൊരു പരിപാടി പ്രക്ഷേപണം ചെയ്തു. ശരിക്കും അന്വേഷണാത്മക റേഡിയോ പ്രോഗ്രാം തന്നെയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഗോപാലകൃഷ്ണൻ എഴുതി, ഇതാണ് കാലടിയിലെ അരി ഒരു അദ്വൈത പദാർത്ഥമാണ് എന്നൊരു ഒരു പ്രയോഗം ഉണ്ടായിരുന്നു. ഒരു വാക്ക് കോയിൻ ചെയ്തെടുത്താണ്. ഒരുപാട് പേര് വിമർശിക്കുകയും ഒരുപാട് മാധ്യമരംഗത്തുള്ളവർ പ്രത്യേകിച്ച് പറഞ്ഞു ഇത് വളരെ മനോഹരമായൊരു പ്രയോഗമാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് വരെ റേഡിയോ ഉപയോഗിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭാഷാശൈലി ഞങ്ങൾ ഈ ഇതിൻ്റെ ആഖ്യാനത്തിൽ കൊണ്ടുവന്നു. എന്നാൽ അവതരണ രീതിയിൽ വളരെ ചടുലമായൊരു അവതരണ രീതിയാണ് കൊണ്ടുവന്നിരുന്നത്. അതുവരെ വളരെ മന്ദഗതിയിൽ പോയിക്കൊണ്ടിരുന്ന പ്രോഗ്രാമുകളുടെ അവതരണ രീതിയിൽ നിന്ന് വിഭിന്നമായി വളരെ വ്യത്യസ്തമായൊരു അവതരണ രീതി കൊണ്ടുവന്നു. അപ്പോൾ അത് ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു ഭാഷയും ഹൃദയത്തിൽ കൊള്ളുന്ന ഒരു 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 ആഖ്യാന ശൈലിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്കത് പെട്ടെന്ന് തങ്ങളുടെ പ്രോഗ്രാമാണ് എന്ന് ഒരു തിരിച്ചറിവുണ്ടായി. വളരെ നാടനായിട്ടുള്ള പദപ്രയോഗങ്ങൾ, ചില ശൈലികൾ, ചില പഴഞ്ചൊല്ലുകൾ, ഇതൊക്കെ ഞങ്ങളുടെ ഈ രചനയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നു. അച്ചടി ഭാഷയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. ജനങ്ങൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് പ്രഭാതഭേരി പറഞ്ഞത്. പിന്നെ എപ്പോഴും പ്രഭാതഭേരിയെക്കുറിച്ച് പറയാനുള്ളത് ഇതിൻ്റെ അവസാനം ഒരു ആണിയടി ഉണ്ടെന്ന് പറയാനുള്ളത്, അവസാനം അത് സമ്മപ്പ് ചെയ്യുന്നത്. ശരിക്ക് ആകാശവാണി പരിപാടികളിൽ നിങ്ങൾക്കറിയാം, അന്ന് ആകാശവാണി ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററുടെ കീഴിലുള്ളതാണ്, നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ളതാണ്. പിന്നാണ് പ്രസാരഭാരതിയൊക്കെ വരുന്നത്. പ്രസാരഭാരതി വന്നതിന് ശേഷമാണ് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഇത് കിട്ടുന്നതിന് എത്രയോ കാലം മുൻപ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചൊരു പരിപാടിയാണ് പ്രഭാതഭേരി. അപ്പോൾ ഇതിൻ്റെ അവസാനം ഈ ആണിയടി എന്ന് പറയുന്നത് ഒരു കമൻ്റാണ്. ആ കമൻ്റ് ഒരു ഒരു ഒറ്റ വാക്കാരി ഏറ്റവും ഷാർപ്പായിട്ടുള്ളൊരു വാചകമായിരിക്കും. ആ വാചകം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടത്തക്ക രീതിയിൽ കുറുക്കി കൊള്ളുന്ന വാചകങ്ങളായിരുന്നു. ഓ ആ അതെ അല്ലേ, അത് അതിനൊരു ഉദാഹരണം മാത്രമാണ്. അത് ഇത്രയും കാലം തുടരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു. വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. കാരണം പല പരിപാടികളും അസംബ്ലിയിൽ ചർച്ച ചെയ്യുകയും മിക്കപ്പോഴും പരിപാടികൾ ഭരണപക്ഷത്തിന് അല്ലെ ഭരണകൂടത്തിനെതിരെയായിരിക്കും മിക്കപ്പോഴും. പക്ഷേ ഭരണകൂടം ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ അസഹിഷ്ണുത പൂണ്ട ചില രാഷ്ട്രീയ നേതാക്കൾ ഈ പരിപാടി നിർത്തലാക്കണം എന്നൊക്കെ നിയമസഭയിൽ ആവശ്യപ്പെടുകയും കേന്ദ്രത്തിലേക്ക് കത്തയക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ആകാശവാണിയുടെ നേതൃത്വം, കേന്ദ്ര നേതൃത്വവും ഇവിടെ ഉണ്ടായിരുന്ന പുരോഗമന സ്വഭാവമുള്ള സ്റ്റേഷൻ ഡയറക്ടർമാരും ഈ പരിപാടിയെ നിലനിർത്തുന്നതിൽ
ഞങ്ങൾക്ക് കലവറയില്ലാത്ത പിന്തുണ തന്നു എന്നുള്ളതാണ്. മറ്റൊരു സ്ഥാപനത്തിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും വിമർശനം വരുമ്പോൾ, ഇത്രയും ഇടപെടൽ വരുമ്പോൾ ഒരുപക്ഷെ എൻ്റെ ജോലിയൊക്കെ തിരക്കേണ്ടതാണ്. പക്ഷേ നമ്മളെയൊക്കെ സംരക്ഷിച്ച് നിർത്തി, ഇതാണ് ആകാശവാണിയുടെ ആവശ്യം, ഇതിൽ കൂടുതൽ ഇടപെടൽ ആവശ്യമാണ് എന്ന ഒരു കാഴ്ചപ്പാട് സ്വീകരിച്ച, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ എസ് കൃഷ്ണമൂർത്തിയെ പോലെയുള്ള അല്ലെങ്കിൽ തിരുവങ്കടത്തെ പോലെയുള്ള വളരെ പുരോഗമന സ്വഭാവമുള്ള ഡയറക്ടർമാർ, ഇവർ രണ്ടുപേരും മലയാളികളായിരുന്നില്ല, കേരളത്തിന് പുറത്തുള്ളവരായിരുന്നു, അവരാ പരിപാടിക്ക് നിന്നത് പിന്തുണ വളരെ വലുതായിരുന്നു. 25 വർഷത്തിന് ശേഷം ഇപ്പോൾ ആധുനിക മാധ്യമരംഗം ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്, എന്തു തോന്നുന്നു? ആധുനിക മാധ്യമരംഗം എന്ന് ഉദ്ദേശിക്കുന്നത് ദൃശ്യമാധ്യമം അല്ലെങ്കിൽ നവമാധ്യമം എന്നൊക്കെ പറയുന്ന മാധ്യമങ്ങളാണ്. അവർക്ക് അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. ആകാശവാണിക്ക് അല്ലെങ്കിൽ റേഡിയോയ്ക്ക് ഇന്നും റേഡിയോയുടേതായ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ റേഡിയോയെ നമുക്ക് ഒരു കാരണവശാലും മാറ്റി നിർത്താനാവില്ല. ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പ്രഭാത പ്രക്ഷേപണം സംപ്രേക്ഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഈ സമയത്ത് റേഡിയോ ആയിരിക്കും കൂടുതൽ ആളുകൾ കേൾക്കുക എന്നുള്ളത്. കാരണം രാവിലെ റേഡിയോ കേൾക്കാനാണ് കൂടുതൽ സൗകര്യം. ഇപ്പോൾ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഓഫീസിൽ പോകാൻ തയ്യാറെടുക്കുന്ന ഒരാൾക്ക്, സ്കൂളിൽ പോകാൻ തയ്യാറെടുക്കുന്ന ഒരു കുട്ടിക്ക്, ഒരു പക്ഷേ ടെലിവിഷനിൽ ഇരുന്നുകൊണ്ട് ഞാനിത് പറയുന്നത് ശരിയാവില്ല, ടെലിവിഷൻ കാണുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യം റേഡിയോ കേൾക്കുക എന്നുള്ളതാണ്. കാരണം വീട്ടിൽ പിന്നെ പൂമുഖത്തോ അല്ലെങ്കിൽ അടുക്കളയിലോ സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന റേഡിയോയുടെ പരിപാടി വീട്ടിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും കേൾക്കാം, മറ്റ് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും കേൾക്കാം, ഒരു പക്ഷേ അടുത്ത വീട്ടിൽ നിൽക്കുന്നവർക്കൊരു കേൾക്കാം. ഇപ്പം നമുക്കറിയാം ബസ്സിലൊക്കെ വരുമ്പോൾ ബസ്സിലെല്ലാം റേഡിയോ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. FM റേഡിയോ ഇത്രയും പോപ്പുലർ ആവാൻ തന്നെ ഒരു കാരണം, കാരണം ഈ കാറിലും മറ്റും അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് കേൾക്കാൻ കഴിയുന്നുള്ളതാണ്. മറ്റ് ജോലികൾ ചെയ്യുമ്പോൾ റേഡിയോ കേൾക്കാൻ കഴിയുന്നുള്ളതാണ്. പക്ഷേ ടെലിവിഷൻ ആ ഒരു സൗകര്യമല്ല. ഞാൻ ടെലിവിഷനെ ഇകഴ്ത്തി പറയുകയല്ല, ടെലിവിഷൻ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അതിൻ്റെ സ്ഥാനമുണ്ട്. അതുകൊണ്ട് നവമാധ്യമങ്ങൾ എത്ര വന്നാലും ഇപ്പോൾ ലോകത്തെമ്പാടും ആണ് റേഡിയോ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ്. യൂറോപ്പിലും ഗൾഫ് കൺട്രീസിലെ ഉദാഹരണം എടുക്കാം, ഗൾഫ് കൺട്രീസിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്ന റേഡിയോ ആണ്. കാരണം അവിടെയുള്ളവർക്ക് നിരന്തരം ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട്. രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ ജോലി ചെയ്യേണ്ടവരാണ്. ഇതിനിടയ്ക്ക് ടെലിവിഷൻ്റെ മുൻപ് ഇന്ന് ടെലിവിഷൻ കാണാൻ സമയമില്ല. പക്ഷേ അവരൊക്കെ ഒരു റേഡിയോ കയ്യിൽ കൊണ്ട് നടക്കും. കാരണം അവർക്ക് ആവശ്യമായ ഇൻഫർമേഷനും എൻ്റർടൈൻമെൻറ്റും കിട്ടാനുള്ളൊരു ആവശ്യമുണ്ട് അവർക്ക്. ആ ആവശ്യം നിറവേറ്റുന്ന റേഡിയോ ആണ്. അത് ആ പങ്ക് ഇപ്പോഴും റേഡിയോ നിർവഹിക്കുന്നു, പ്രത്യേകിച്ച് ആകാശവാണി നിർവഹിക്കുന്നു, പ്രഭാതഭേരി നിർവഹിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. തുടർന്നും നിർവഹിക്കാൻ അതുപോലെ തന്നെ ഇടപെടലുകൾ തുടരാൻ ഒരുപക്ഷേ മലയാളിയുടെ ആസ്വാദന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇടം നേടിയ താങ്കളടക്കം ഡിസൈൻ ചെയ്ത ആ പ്രോഗ്രാമിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ദിവസം ഞങ്ങളോടൊപ്പം അതിഥിയായി തരാൻ വളരെ നന്ദി.